ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്ന് പോകുന്നത് പാംചുമേര. ഒരു അടിപൊളി ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്കിൽ മാളിൻ്റെ ഒക്കെ സൈഡിലൂടെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ നെക്കിൽ മാള്. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താൻ ഏറെക്കുറെ 4 മിനിറ്റോട് കൂടിയിട്ട് നമ്മളവിടെ എത്തും. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പിടിച്ചിരിക്കുന്ന മീൻ ഷാർക്ക്, ഹമൂർ, അതേപോലെ ഷാം, ഷേരി, അങ്ങനെ വലിയ വലിയ മീനുകളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് കുടുങ്ങിയിരിക്കുന്ന കൊമ്പൻ ദാ പാംചുമേര എന്ന് അടിപൊളി ഒരു കൊമ്പം കുടുങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോയി കുളിക്കുന്ന ആൾക്കാർ വിചാരിക്കും അടുത്തേക്കൊന്നും സ്രാവൊന്നും വരില്ല എന്ന്. ഇത് കണ്ടില്ലേ, ഇതപ്പോൾ ഞങ്ങൾ പാംചുമേര എന്ന് പിടിച്ച അടിപൊളി ഷാർക്കാണ്. ഇതൊരു 7 കിലോനോളം ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ എന്തായാലും കുളിക്കുന്നവരൊക്കെ ഇവിടെ ഷാർക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ നിൽക്കണ്ട, ഷാർക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഭീമനെ പിടിക്കാം നമ്മൾ. അടുത്ത ഭീമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമൂറാണ്. അപ്പോൾ ആ അമൂറ് നമ്മളെ ചൂണ്ടലുമ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ചൂണ്ടലുമ കുടുങ്ങിയപ്പോൾ തന്നെ ഇന്ന മീനാണ് എന്ന് പറഞ്ഞിട്ട് വലിച്ചു കയറ്റുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ അമൂറിനെ കിട്ടിക്കണ്ടല്ലേ, പറഞ്ഞു പിടിച്ചതാണ് അമൂറ്. ഞങ്ങൾ കാസർഗോഡ് കാതർച്ചണത്, കാസർഗോഡ് കാതർബായി അല്ല, കാസർഗോഡ് കാതർച്ച. ഞങ്ങളെ പാംചുമേരയിലുള്ള ഞങ്ങളെ ചങ്കാണ്. അപ്പം മൂപ്പരത് കുടുങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് അമൂറാണെന്ന് പറഞ്ഞു. അപ്പം അതാണ് മൂപ്പര അവിടെ പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു കിടിലം സാധനം വേറെ കിട്ടിയിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനെ കാണാം. അതിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചെറിയ മീനുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞണ്ട്, ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഞണ്ട് കോർത്തിട്ടാണ് പിന്നെ അടുത്ത അമൂറിനെ പിടിക്കുന്നത്. ആ ഞണ്ട് കോർത്തിട്ടിട്ടാണ് നമ്മൾ ഒരു വലിയ അമൂറി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഞണ്ട് ആ ഞണ്ട് തന്നെ, എന്തായാലും നമുക്ക് ഇതിനെ കോർത്തിട്ടാണ് അതിൻ്റെ അടുത്തതിനെ അമൂറിനെ പിടിക്കുന്നത്. ഓക്കെ, എന്തായാലും കണ്ടോക്കാം. അതിലിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടാണ് അമൂറ്. എന്ത് വേണം സൈഫ്ക്ക? ഈ മീനാണ് ഷാം. ഇത് ഇതിൻ്റെ ഏറെക്കുറെ പൂർണ്ണ വളർച്ചയാണിത്. കാരണം ഒരു 1.5 കിലോ 1.25 കിലോ ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇത് വലിയൊരു ഉൽപ്പത്തിൽ കിട്ടിയിട്ടുള്ളൂ. 1 കിലോ 1.5 കിലോ 1.5 കിലോ 2 കിലോൻ്റെ കിട്ടിയിട്ടുണ്ട്. വളരെ റയറായിട്ടാണ് കിട്ടുക. പക്ഷെ 1.5 കിലോനാണ് ഇത് കൂടുതലായിട്ട് കിട്ടാറ്. അതേപോലെ ഷേരി ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറ് സാധാരണ 1 കിലോ 1.5 കിലോ 2 കിലോ അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാറ്. അപ്പതാ വന്ന് മക്കളെ അടിപൊളി സാധനം. ഒരു 4.5 കിലോനുള്ള ഹമൂറാണ് കുടിങ്ങിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വീഡിയോ എടുക്കുന്ന ആൾ കുറച്ച് അപ്പുറത്തായിരുന്നു. സാധനം അടുത്താണ് ഇട്ടേണ്ടായിരുന്നു. അടുത്തിട്ടപ്പോൾ പെട്ടെന്ന് വന്ന് ചാടി പിടിച്ചാണ് മൂപ്പര്. എന്തായാലും വലിച്ച് കയറ്റി ഒരു വെട്ടണം കൂടിയിട്ട് കുടുങ്ങിട്ടുണ്ടായിരുന്നേ. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് ലെങ്ത്തായി കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഒരുപാട് ഫിഷിൻ്റെ വിശേഷങ്ങൾ, ദുബായിലത്തെ ഒരുപാട് ഫിഷിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.